നമസ്കാരം. ഇനിയെങ്കിലും LDF ഒന്ന് വിശ്രമിക്കട്ടെ. ഇക്കൊല്ലം LDF വീട്ടിലിരിക്കട്ടെ. അവരെല്ലാം ശരിയാക്കിയതാണല്ലോ. കേരളത്തിലെ ഒരു വോട്ടർ എന്ന നിലയിൽ നമ്മൾ LDF നേതാക്കളോട് ചില സംശയങ്ങൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. എന്ത് കണ്ടിട്ടാണ് ഒരാൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടത്? ദുർഭരണവും ധൂർത്തും നടത്തി കേരളത്തെ കോടിക്കണക്കിന് രൂപയുടെ കടക്കണിയിലാക്കിയത് കണ്ടിട്ടോ? പെൻഷൻ കൊടുക്കാൻ എന്ന് പറഞ്ഞ് പെട്രോളിന് 2% സെസ് പിരിച്ചിട്ടും 5 മാസമായി പെൻഷൻ കിട്ടാത്തത് മൂലം മരുന്ന് പോലും വാങ്ങാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന മറിയക്കുട്ടിയെ പോലെയുള്ള അമ്മമാരും അച്ഛന്മാരെയും ഒക്കെ കണ്ടിട്ടോ? കരുവന്നൂർ ബാങ്കിൽ നിന്നും നിങ്ങൾ കട്ടുമുക്കിയ കോടികൾ കണ്ടിട്ടോ? നിക്ഷേപിച്ച പണം പിൻവലിക്കാൻ ചെന്നപ്പോൾ നിങ്ങൾ കട്ടതു കാരണം തിരികെ ലഭിക്കാതിരുന്നതിനാൽ ചികിത്സ ലഭിക്കാതെ മരണത്തിന് കീഴടങ്ങിയ 100 കണക്കിന് പാവങ്ങളെ കണ്ടിട്ടോ? ചോരവിയർപ്പാക്കി മണ്ണിൽ പണിയെടുക്കുന്ന കർഷകൻ നെല്ലിന്റെ വില ലഭിക്കാത്തത് കൊണ്ട് ഞാൻ പരാജയപ്പെട്ടു പോയി സഹോദര എന്ന് വിലപിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തത് കണ്ടിട്ടോ? സമസ്ത മേഖലയിലും നടത്തിയ മന്ത്രി പത്നിമാർ ഉൾപ്പെടെയുള്ളവരുടെ പിൻവാതിൽ നിയമനങ്ങൾ കണ്ടിട്ടോ? വാഹനത്തിന്റെ RCയും ലൈസൻസും പ്രിന്റ് ചെയ്യാനും അയച്ചു തരാനുമുള്ള പണം മുൻകൂർ വാങ്ങിയിട്ടും 7 മാസമായി അതൊന്നും പ്രിന്റ് പോലും ചെയ്യാതെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നത് കണ്ടിട്ടോ? ശമ്പളവും പെൻഷനും മുടക്കി ചരിത്രം സൃഷ്ടിച്ച ഭരണ മികവ് കണ്ടിട്ടോ? സപ്ലൈകോയിലെ കാലിയായ ഷെൽഫുകൾ കണ്ടിട്ടോ? 100 കണക്കിനാളുകൾ വന്യജീവി ആക്രമണങ്ങളാൽ കൊല്ലപ്പെടുകയും അനേകം കർഷകരുടെ കൃഷി നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെ ചെറുവിരൽ പോലും അനക്കാത്ത നിസ്സംഗത കണ്ടിട്ടോ? ജനങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ലാത്ത ജനത്തിന്റെ നികുതിപ്പണം കൊള്ളയടിക്കാനായി നടത്തിയ നവകേരളം, കേരളീയം, യുവജനസമ്പർക്കം പരിപാടികളും 1 കോടി രൂപ മുടക്കി ഇപ്പോൾ തല്ലിപ്പൊളിച്ചിട്ടിരിക്കുന്ന കക്കൂസ് ബസ്സും കണ്ടിട്ടോ? കോവിഡും വെള്ളപ്പൊക്കവും ഒക്കെ കക്കാനുള്ള അവസരങ്ങളായി കണ്ട് PPE കിറ്റിൽ വരെ അഴിമതി നടത്തിയതും പ്രളയ ഫണ്ട് സഖാക്കൾ മുക്കിയതും കണ്ടിട്ടോ? TP ചന്ദ്രശേഖരന്റെ മുഖത്ത് വെട്ടിയ 51 വെട്ടുകൾ കണ്ടിട്ടോ? SFI തെമ്മാടികൾ സിദ്ധാർത്ഥ എന്ന വിദ്യാർത്ഥിയോട് കാണിച്ച ക്രൂരത കണ്ടിട്ടോ? കലാലയങ്ങളിലെ നിങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഇടിമുറികൾ കണ്ടിട്ടോ? അഭിമന്യുവിനെ കൊന്നവർക്കെതിരെയുള്ള തെളിവുകൾ കോടതിയിൽ നിന്നും അപ്രത്യക്ഷമാക്കിയ മാജിക്ക് കണ്ടിട്ടോ? ഒരു വശത്ത് മദ്യവർജനം എന്ന് പറയുകയും പാർട്ടി നേതാക്കന്മാരും അവരുടെ വാഹനങ്ങളും മയക്കുമരുന്നും കഞ്ചാവുമായി പിടിയിലാവുകയും ചെയ്യുന്നത് കണ്ടിട്ടോ? കുടുംബം പോറ്റാൻ ഇസ്രയേലിൽ ജോലി ചെയ്യവേ തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യുവതിയോട് തീവ്രവാദികളെ പേടിച്ച് നിങ്ങൾ ഇടതനും വലതനും കാണിച്ച അനാദരവ് കണ്ടിട്ടോ? വോട്ടിനു വേണ്ടി തീവ്രവാദത്തെ വരെ അനുകൂലിച്ച് കേരളത്തിലുടനീളം നടത്തിയ പലസ്തീൻ അനുകൂല സമ്മേളനങ്ങളും റാലികളും കണ്ടിട്ടോ? വിദേശത്ത് പോയി കഷ്ടപ്പെട്ട പണിയെടുത്ത പണം സമ്പാദിച്ചു വന്ന നാട്ടിൽ ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ അതിന് തടസ്സം നിന്നും കൊടികുത്തി പൂട്ടിച്ചും പാവങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് കണ്ടിട്ടോ? അനേകം യുവാക്കൾ തൊഴിലില്ലാതെ കഷ്ടപ്പെടുമ്പോൾ ഒത്തിരി പേർക്ക് തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്ന കിറ്റക്സിന്റെ 4000 കോടിയുടെ നിക്ഷേപത്തെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വിട്ടത് കണ്ടിട്ടോ? അനേകം സ്ഥാപനങ്ങൾ കൊടികുത്തി പൂട്ടിച്ചും കലാലയങ്ങൾ നിലവാരമില്ലാതാക്കിയും യുവജനങ്ങളെല്ലാം നാടുവിടേണ്ട അവസ്ഥയുണ്ടാക്കിയത് കണ്ടിട്ടോ? പാർട്ടിക്കാരായാൽ ഡിഗ്രി തോറ്റവർ PG അഡ്മിഷൻ നേടുന്നതും PSC റാങ്ക് ലിസ്റ്റിൽ പാർട്ടി ഗുണ്ടകൾ ആദ്യ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നതും വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ച് ജോലി നേടുന്നതും കണ്ടിട്ടോ? ഒരിക്കലും നടക്കാത്ത കെയറയിലിന്റെ പേരിൽ ഭവനഭേദനം നടത്തി സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ കണ്ടിട്ടോ? കേന്ദ്രം തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ അവർക്ക് പച്ച വെളിച്ചക്കാർ രഹസ്യ വിവരം നൽകി സംരക്ഷിക്കുന്നത് കണ്ടിട്ടോ? പാവങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലെത്തിയതിനു ശേഷം കോടീശ്വരന്മാരായി തീർന്ന നേതാക്കളുടെ സ്വത്തുക്കൾ കണ്ടിട്ടോ? പാർട്ടി കൊലയാളികളെ ജനത്തിന്റെ നികുതി പണമെടുത്ത് കേസ് നടത്തി സംരക്ഷിക്കുന്നത് കണ്ടിട്ടോ? ഇന്ത്യയുടെ അതിർത്തി മാന്തുന്ന ചൈനയ്ക്ക് ആശംസ അറിയിച്ച ദേശസ്നേഹം കണ്ടിട്ടോ? ഇതിൽ എന്ത് കണ്ടിട്ടാണ് ഒരാൾ നിങ്ങൾക്ക് വോട്ട് നൽകേണ്ടത്? ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഓരോരുത്തരും ഉയർത്തുന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ ഉയർത്തേണ്ട ചോദ്യമാണ്. ഇനിയെങ്കിലും സധൈര്യം ഇതെല്ലാം ചോദിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് വന്നേ മതിയാകൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.